الذبح ينقسم الى ثلاثه اقسام அதே போல அரவுகள் மூணு இடங்களாக்கி விவரிக்கാൻ പറ്റும் ذبح لله الهدي والاضاحي والعقيقه والصدقات ഒന്നാമതായി അല്ലാഹുവിന് വേണ്ടിയുള്ള അറവുകൾ അതായത് അഖീഖ അറുക്കുന്നു ബലി ബുദഹിയത്ത് അറുക്കുന്നു സദഖക്ക് വേണ്ടി അറുക്കുന്നു ഇതൊക്കെ അല്ലാഹുവിന് വേണ്ടിയുള്ള അറവുകളാണ് ഞാൻ الثاني شرك اكبر وهو ان يذبح لغير الله محبه يحب هذا محبه مساويه لمحبه الله ويعظم هذا تعظيم مساوي لتعظيم الله سبحانه وتعالى يذبح للجن لاصحاب القبور شرك اكبر രണ്ടാമത് വലിയ ശിർക്കായി മാറുന്ന അറവുകൾ അഥവാ ഒരു ജിന്നിനു വേണ്ടി ഒരു മഹാനു വേണ്ടി ഒക്കെയുള്ള അറവുകൾ അവയെ റബ്ബിനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്നു അള്ളാഹുവിനെ ബഹുമാനിക്കുന്ന പോലെ ബഹുമാനിക്കുന്നു എന്നിട്ട് അവർക്ക് വേണ്ടി അറവ് നടത്തുന്നു ഇത് വലിയ ശിർക്കിൽ പെട്ടതാകുന്നു മൂന്നാമത്തേത് അനുവദനീയമായ അറവുകൾ അഥവാ നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി നമ്മൾ അറക്കുന്ന അറവുകൾ അത് അനുവദനീയമായ അറവാണ് اذا الاشكال كل الاشكال في القسم الثاني وهو ان يذبح لغير الله محبه وتعظيما كالذبح للجن لاصحاب القبور للاولياء للصالحين نسال العافيه والسلام والله اعلم ആളുകൾക്ക് ആശയക്കുഴപ്പമുള്ളത് ഈ രണ്ടാമത്തെ ഇനത്തിലാണ് ഖബറിനു വേണ്ടിയോ ജിന്നുകൾക്ക് വേണ്ടിയോ മറ്റു അത്തരം മഹാന്മാരായി കരുതപ്പെടുന്നവർക്ക് വേണ്ടിയൊക്കെയുള്ള അറവുകൾ അതാണ് ആളുകൾക്ക് സംശയമുള്ളത് അത് ശിർക്കുൻ അക്ബറാണ് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ